എല്ലാവർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഡെസേർട്ടുമായിട്ടാണ്, ഷീർ കുർമ ഇത്. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് നമ്മുടെ പായസമല്ലേന്ന്. പക്ഷേ ഇത് പായസത്തിനേക്കാൾ ഒരുപാട് ടേസ്റ്റിയാണ്. ഇതിനെ ചൂടോടെയും തണുപ്പിച്ചും നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, കാഷ്നട്ട്, ബദാം, പിസ്താഷ്യോ. അത് വെള്ളത്തിൽ കുതിർത്തി വെക്കണം, ഒരു 2-3 മണിക്കൂറെങ്കിലും വെക്കണം. പിന്നെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ മജ്ദൂൾ ഡേറ്റ്സ് ആണ് എടുത്തേക്കണേ. ഡേറ്റ്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം, 1, 2, 3 വരെ ആവാം. 1 ലിറ്റർ പാല്, കണ്ടൻസ്ഡ് മിൽക്ക് നമ്മുടെ ഡെസേർട്ട് ഇച്ചിരി തിക്കാവാനും പിന്നെ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ വെർമിസിലി ഏറ്റവും കനം കുറഞ്ഞ സ്ട്രിങ് തന്നെ നോക്കി വാങ്ങിക്കണം. ഏലക്കായ, സാഫ്രൻ, ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ. ഇത് നിർബന്ധമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ആദ്യം തന്നെ പാല് തിളപ്പിക്കാൻ വെക്കണം. നല്ല ഹെവി ബോട്ടം പാനുള്ള പാത്രമായിരിക്കണം, അല്ലെങ്കിൽ പാൽ അടിപിടിക്കും. അതേപോലെ തന്നെ പാല് ഇടയ്ക്ക് ഇളക്കി കൊടുക്കും വേണം. ഇതിൻ്റെ ഈ പാല് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ റെഡിയാക്കാം. നമുക്കൊരു പാൻ വയ്ക്കാം. അലക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്കിതിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ, ഒരു നല്ലൊരു മണം വരണ വരെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സാത്തു ചെയ്തെടുക്കാം. ആദ്യം പറഞ്ഞ പോലെ ഞാൻ എടുത്തേക്കുന്ന ഡേറ്റ്സ് കുറേ സോഫ്റ്റാണ്. ഡേറ്റ്സ് ഹാർഡാണെങ്കിൽ അതിനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂടെ തന്നെ കുതിർത്തിയിടണം. അതുപോലെ ലോ സോഫ്റ്റ് ഡേറ്റ്സ് ആയ കാരണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ചേർക്കണത്. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നെയ്യിൽ കിടന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, അതിന് നല്ലൊരു മണവും വരുന്നുണ്ട്. മറക്കരുത്, അപ്പുറത്തെ ഫയലിൽ നമ്മുടെ പാലിരിപ്പുണ്ട്, അത് നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. പാല് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം സൈഡീനൊക്കെ നമുക്ക് ഇളക്കി കൊടുക്കാം. അടിവശമൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. പാത്രം എടുക്കുമ്പോൾ അതുകൊണ്ടാണ് അടി പിടിക്കാത്ത പാത്രം നോക്കിയെടുക്കണം. പാലിൻ്റെ പ്രത്യേകത അറിയാലോ, ഒരു ഇച്ചിരി അടി പിടിച്ചാലും ഒരു കങ്കം പിടിച്ച മണം വരും, പിന്നെ നമ്മുടെ ഡെസേർട്ട് യൂസ്ലെസ് ആയിപ്പോവും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിനി നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് പാലിലേക്ക് ചേർക്കാം. ഇനി ഇതിൽ കടന്ന് ഡ്രൈ ഫ്രൂട്ട്സും പാലും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. ബാക്കിയുള്ള നെയ്യിൽ നമ്മുടെ സേമിയ വെർമിസിലി വറുത്തെടുക്കാം. ഈ ചാനലിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. ഇത് വെറുതെ കണ്ടുപോവാതെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പീസൊക്കെ നല്ല ടേസ്റ്റിയാണ്, എളുപ്പവുമാണ്. സേമിയ ഒരു ലൈറ്റ് ബ്രൗൺ ആണ് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഷീർ കുർമ പേർഷ്യൻ ലാംഗ്വേജിൽ ഷീർ എന്ന് പറഞ്ഞാൽ മിൽക്കും നമ്മുടെ പാലും, കോർമ എന്ന് പറഞ്ഞാൽ ഡേറ്റ്സ് ആണ്. ഷീർ കുർമ ഒരു അഫ്ഗാനി ഡെസേർട്ടായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിലത് ഹൈദരാബാദിലാണ് ഇവോൾവ് ചെയ്ത് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ റീജിയൻ അനുസരിച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതുമാതിരി സാഫ്രണൊക്കെ ഇതിൽ കൂടുതൽ ചേർക്കുന്നത്. സേമിയ ആയിട്ടുണ്ട്, സേമിയ ഇനി പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇതിൽ കിടന്ന് തളിച്ച് കുറുതാവണം. എല്ലാവർക്കും അറിയാലോ, കുങ്കുമപ്പൂ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെറിയ വാം മിൽക്കിൽ അത് കുറച്ച് നേരം ഇട്ട് വെക്കണം. ഇട്ട് വെക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇട്ട് വെച്ചോളൂ. പാല് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കണം. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക. ഇതുണ്ടാക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ പാല് ഒരുവിധം കുറുതായി തുടങ്ങി. ഇതിലേക്ക് ഏലക്കായ പൊടിച്ചു വെച്ചിടാം. ഇവിടെ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ യൂസ് ചെയ്യണത് ഡെസേർട്ടിന് ഒരു റിച്ച് ഫ്ലേവറും കിട്ടും, പിന്നെ ഷുഗർ യൂസ് ചെയ്യുമ്പോൾ ഒരു കുത്തലുണ്ട് ആ മധുരത്തിന്, ആ മധുരത്തിൻ്റെ ആ കുത്തലും ഒഴിവായി കിട്ടും. അടുത്തത് സാഫ്രൺ മിൽക്ക് ചേർത്ത് കൊടുക്കാം. സാഫ്രൺ ചേർക്കുമ്പോൾ നമ്മുടെ ഡിഷിന് ഒരു റിച്ച് ഫ്ലേവർ കിട്ടും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഡെസേർട്ടിൽ ആ സേമിയയും ഡ്രൈ ഫ്രൂട്ട്സും ഇതെല്ലാം കിടന്ന പാലിൽ തിളച്ചിട്ട് ആ പാലിനിപ്പോൾ ഒരു നല്ല ഫ്ലേവർഫുൾ മണം വരുന്നുണ്ട്. ഷീർ കുർമ നല്ലോണം കുറുതായിട്ടുണ്ട്. ഇനി നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് നിങ്ങളുടെ മധുരത്തിൻ്റെ അനുസരിച്ചാണ്. ചിലർക്ക് കടുമധുരം ഇഷ്ടമാണ്, അപ്പോൾ അത് കൂടുതൽ ചേർക്കാം. ചിലർക്ക് ഇളം മധുരമാണ് ഇഷ്ടം, അപ്പോൾ അത് കുറവ് ചേർക്കാം.
ഒരു മീഡിയം ആയിട്ട് മധുരം ഇഷ്ടമുള്ളവരുടെ റെസിപ്പിയാണ് നമ്മളിവിടെ കൊടുത്തേക്കണേ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽഡ് റെസിപ്പി ഉണ്ട്, അതെല്ലാവരും നോക്കണം. അതേപോലെ ഉണ്ടാക്കണം. നമ്മുടെ ഡെസേർട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് നേരം മൂടി വയ്ക്കണം. അപ്പോൾ നമുക്കിനി ഡെസേർട്ട് സെർവ് ചെയ്യാം. ഷീർ കുർമ റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ ഈ ഡിഷസൊക്കെ ഇവോൾവ് ചെയ്ത് വന്നാൽ കാരണം പലയിടത്തും പല രീതിയിലായിരിക്കും ഇതുണ്ടാക്കണത്. അപ്പോൾ ഇതിൻ്റെ വേറെ ഏതെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു. ഹാപ്പി കുക്കിംഗ്.